ലൈഫ് പദ്ധതിയിൽ ലക്ഷക്കണക്കിന് വീട് വെച്ച് നൽകിയെന്ന് അവകാശപ്പെടുന്ന സർക്കാരിന് മുന്നിൽ ചോദ്യചിഹ്നമായി കുത്തനൂരിലെ ഒരു കുടുംബം. തലചായ്ക്കാൻ ഒരിടമുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന് തോന്നും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു കൂരയില്ലാത്തവരെ കാണുമ്പോൾ. ലൈഫ് പദ്ധതിയിൽ വീട് അപേക്ഷിച്ച 5 വർഷം കഴിഞ്ഞിട്ടും കൊത്തനൂർ മരുതും തടത്തിൽ കൃഷ്ണകുമാറും കുടുംബവും കഴിയുന്നത് സുരക്ഷിതമല്ലാത്ത ഒറ്റമുറി കുടിലിലാണ്. തിരുപ്പൂർ ബനിയൻ കമ്പനിയിലെ തൊഴിലാളിയാണ് കൃഷ്ണകുമാർ. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജോലിയില്ലാതായിട്ട് 10 മാസമായി. തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയാത്തതിനാൽ ഭാര്യ വള്ളിയമ്മയും 3 മക്കളും ഈ കൂരിയിൽ ഭീതിയോടെ കഴിയുകയാണ്. കൃഷ്ണകുമാറിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ കുടുംബം പട്ടിണിയിലാവുമെന്ന ഘട്ടത്തിൽ വള്ളിയമ്മ കൂലിപ്പണിക്ക് പോവാൻ തുടങ്ങി. പണി കഴിഞ്ഞ അമ്മ തിരിച്ചെത്താൻ ഏറെ വൈകുമ്പോൾ മക്കളുടെ ഉള്ളിൽ ആധിയാണ്. കാരണം അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ പ്രായപൂർത്തിയായ 2 പെൺകുട്ടികൾ കുഞ്ഞനുജനെയും ചേർത്ത് പിടിച്ചാണ് കഴിയുന്നത്. സ്വന്തമായുള്ള 7.5 സെന്റ് ഭൂമിയിൽ ഷീറ്റ് മറച്ചാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കഴിഞ്ഞുവന്നത്. എന്നാൽ കാറ്റിലും മഴയിലും അത് തകർന്നതോടെ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ഒറ്റമുറി കുടിൽ കെട്ടി. ഒപ്പം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകൾ ദിവ്യയുടെ ഓൺലൈൻ പഠനത്തിനായി ഒരു സ്മാർട്ട് ഫോണും. പട്ടിണിയകറ്റാൻ തന്നെ വഴിയില്ലാത്ത കുടുംബത്തിന് ലോൺ തിരിച്ചടയ്ക്കുകയെന്നത് വലിയ പ്രയാസം തന്നെയാണ്. അതിനാൽ അടവ് മുടങ്ങി. 2ാമത്തെ മകൾ 9ാം ക്ലാസ്സുകാരി കാവ്യയ്ക്കും ഇളയ മകൻ 5ാം ക്ലാസ്സുകാരൻ കൃഷ്ണദാസിനും പഠനം അന്യമായിരിക്കുന്നു. പ്രായപൂർത്തിയായ 2 പെൺകുട്ടികളുള്ള ഈ ഒറ്റമുറി കുടിലിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെയില്ല. ശൗചാലയമില്ലാത്തതിനാൽ തുണികൊണ്ട് മറച്ചും മറ്റുമാണ് പെൺകുട്ടികളടക്കം പ്രാഥമിക കൃത്യങ്ങൾ നടത്തുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ് വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് BPL ആക്കി കിട്ടിയത്. റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷ്യക്കിറ്റ് മാത്രമാണ് ഈ കുടുംബത്തിന്റെ ഏകാശ്വാസം. ഇത്രയുമധികം ദുരിതമനുഭവിച്ച് ജീവിക്കുന്നതിനേക്കാൾ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിച്ചിരുന്നു കൃഷ്ണകുമാറും ഭാര്യയും 3 മക്കളും. സഹായിക്കാൻ ആരുമില്ലാതെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ഭീതിയോടെ കഴിയുന്ന അവസ്ഥ വളരെ ദുർഘടമാണെന്ന് വള്ളിയമ്മ പറയുന്നു. ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യാതൊരു തുടർനടപടിയും ഉണ്ടാവുന്നില്ലെന്നും വള്ളിയമ്മ നിരാശയോടെ പറഞ്ഞു. 5-6 വർഷമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. വീട് ഷെഡാണ്, അതിൽ ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. മഴ പെയ്താൽ ഇടിപെട്ടുമ്പോൾ കറണ്ടും ഇല്ല, ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും സാഹചര്യം മോശമാണ്. ഇപ്പോൾ ലോൺ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തതും വെച്ചതും. പിന്നെ പണിക്കൊന്നും അങ്ങനെ ഒന്നും ഇതാകാൻ പറ്റില്ല. പിന്നെ ഏട്ട അങ്ങനെ പോയി ഇരുന്നാലും മൂപ്പേർക്ക് ഇങ്ങനെ പണി, അവിടെ പണിയും ഇല്ല ഒന്നും ഇല്ല. സാഹചര്യം ഒരുപാട് ബുദ്ധിമുട്ടും. തിരുപ്പൂര് മക്കൾ 3 നാളും പഠിക്കുകയാണ്. ബാത്റൂം ഒന്നും ഇല്ല. പ്രായപൂർത്തി മക്കൾ 2 പെൺകുട്ടിയും ഇതേ ഒരു ചെക്കൻകുട്ടിയാണ്. പിന്നെ ബാത്റൂം ഒന്നും ഇല്ല. കുളിക്കാൻ എന്താ ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു മറവ് മറിച്ചിട്ട് ഇങ്ങനെ കുളിക്കുകയാണ്. ബാത്റൂമൊക്കെ പോകണതൊക്കെ ബുദ്ധിമുട്ട് തന്നെ. പുറത്തും പിന്നെ ഇങ്ങോട്ടൊക്കെ പോവുക തന്നെ. പഠിക്കാൻ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഒരു ആരും കണ്ടിട്ട് കാണാത്തതുപോലെ പോവുക. എന്താ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ ഇങ്ങനെ ഒരാൾക്കാർ ഉണ്ടെന്നും കൂടി ആർക്കും അറിയുന്നില്ല ശരിക്കും. 10ാം ക്ലാസ്സുകാരിയായതിനാൽ ഒത്തിരി പഠിക്കാനുണ്ട് ദിവ്യയ്ക്ക്. അതുകൊണ്ട് കുഞ്ഞനിയത്തിക്കും കുഞ്ഞനിയനും പഠനം തുടരാനുള്ള അസൗകര്യം വിഷമകരമാണെന്ന് ദിവ്യ പറഞ്ഞു. ഒരു ഫോണേ ഉള്ളൂ, പിന്നെ 3 ആൾക്കും പഠിക്കാനുള്ള സാഹചര്യം കുറവാണ്. അതുകൊണ്ട് ഞാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. അനിയനും അനിയത്തിയൊന്നും പഠിക്കുന്നില്ല. അനിയൻ 5-ൽ, അനിയത്തി 9-ൽ. കുത്തനൂർ സ്കൂളിലാണ് പഠിക്കുന്നു, നല്ല സ്കൂൾ. ഫോൺ അമ്മ ലോൺ എടുത്തിട്ട് ലോൺ ഇസാഫിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിയതാണ് പക്ഷേ ഒരാൾക്കേ പറ്റുന്നുള്ളൂ പഠിക്കാൻ. 3 ആൾക്കും കൂടി പറ്റാനുള്ളത്. എനിക്ക് തന്നെ ഒരുപാട് പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ട്. ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ ആരുമില്ലാതെ തളർന്നുപോയ ഈ കുടുംബത്തിന് സഹായമായി സുമനസ്സുകൾ മുന്നോട്ട് വരണം. ക്യാമറമാൻ വിനയരാജനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ.